वलिए व्योमयान प्रदर्शन एयरो इंडिया शो की बेंगलुरु യലഹങ്ക എയർബേസ് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി 110 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. പബ്ലിക് കോംപ്ലക്സ് മനുവ പ്രതിരോധ രംഗത്ത് ഇന്ത്യ അതിവേഗം വളരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 55 രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തുന്നുണ്ട്. 2025-ഓടെ 5 മില്യൺ ഡോളർ വ്യാപാരം പ്രതീക്ഷിക്കുന്നുവെന്ന് മോദി. ज्यादा से ज्यादा जुड़ेंगे तो डिफेंस में नए इनोवेशंस का रास्ता खुलेगा. साथियों, जब कोई देश नई सोच नई अप्रोच के साथ आगे बढ़ता है तो उसकी व्यवस्थाएं भी नई सोच के हिसाब से ढलने लगती है. एरो इंडिया का यह आयोजन के बी श्रीधर नुंडा विवरणुमाई. श्रीधर आकाश तक करतु കാണിക്കാൻ ഏതൊക്കെ വിമാനങ്ങൾ ഉണ്ട് ഷോയിൽ? ഇപ്പോൾ ഏതായാലും ബംഗളൂരുവിന്റെ ആകാശത്ത് വിസ്മയ കാഴ്ചകൾ കുറിക്കുക തന്നെയാണ്. ഇന്ത്യ ഇന്ത്യയുടെ വ്യോമശക്തി വെളിച്ചോന്നു തരത്തിലുള്ള പ്രകടനങ്ങളാണ് അഭ്യാസ പ്രകടനങ്ങളാണ് നടക്കുന്നത്. ആദ്യം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ തേജസ് പോർ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടന്നു. അതിനുശേഷം ഇപ്പോൾ സൂര്യഗ്രൻ ഫോർമേഷൻ വിമാനങ്ങളുടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ നിർമ്മിച്ച ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററായ പ്രജണ്ട് ധ്രുവ ഉൾപ്പെടെയുള്ളവയുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സൂര്യഗ്രൻ ഫോർമേഷന്റെ ഇന്ത്യയിലെ വൈമാനികർ വ്യോമസേന വൈമാനികർ അവരുടെ കരുത്ത് അല്ലെങ്കിൽ അവർ ആകാശത്ത് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. 110 രാജ്യങ്ങളിലുള്ള പ്രതിനിധി സംഘങ്ങൾ ഏതായാലും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 75,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടാനാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ എയ്റോ ഇന്ത്യ ഷോ വെറുമൊരു ഷോ മാത്രമല്ല, ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതായി തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. വിസ്മയ കാഴ്ചകൾ, ഇന്ത്യയുടെ കരുത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് ബംഗളൂരുവിന്റെ ആകാശത്ത് ഇപ്പോൾ വീക്ഷിക്കാനാകുന്നത്. ശരി, ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.